നമസ്കാരം. തമിഴകത്ത് തിരക്കേറുകയാണ് നടി മഞ്ജു വാര്യർക്ക്. പുതിയ ചിത്രം വേട്ടയാനിൽ സൂപ്പർ താരം രജനീകാന്തിനൊപ്പമാണ് മഞ്ജു വാര്യർ അഭിനയിച്ചത്. ധനുഷ്, അജിത് എന്നീ താരങ്ങൾക്കൊപ്പം നടി ചെയ്ത രണ്ട് സിനിമകളും സൂപ്പർ ഹിറ്റാണ്. മലയാളത്തിലേക്കാളും മികച്ച സിനിമകൾ ഇന്ന് മഞ്ജുവിന് ലഭിക്കുന്നത് തമിഴകത്ത് നിന്നാണ്. തമിഴ് സിനിമാ ലോകവുമായി പെട്ടെന്ന് ഇഴകിച്ചേരാൻ മഞ്ജു വാര്യർക്ക് സാധിക്കുന്നു എന്നത് മറ്റൊരു കാര്യമാണ്. തമിഴ് ഫിലിം ജേർണലിസ്റ്റുകളും യൂട്യൂബ് മീഡിയകളിലെ പ്രമുഖ സാന്നിധ്യങ്ങളുമെല്ലാം മഞ്ജു വാര്യരെ പ്രശംസിക്കുകയാണ്. മഞ്ജു വാര്യരുടെ ഡാൻസ് ചുവടുകൾ ഇന്ന് ഏവരും ആഘോഷിക്കുന്നു. വേട്ടയാനാണ് നടിയുടെ പുതിയ ചിത്രം. രജനീകാന്താണ് ചിത്രത്തിലെ നായകൻ. രജനീകാന്തിനൊപ്പം ആദ്യമായാണ് മഞ്ജു വാര്യർ അഭിനയിക്കുന്നത്. ഇതിന്റെ സന്തോഷത്തിലാണ് നടി. അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസിൽ, റാണ ദഗുപതി, അഭിരാമി തുടങ്ങി വലിയ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ചിത്രത്തിലെ മനസ്സിലായോ എന്ന ഗാനം ഇതിനോടകം വൈറലായിട്ടുണ്ട്. മഞ്ജുവിന്റെയും രജനീകാന്തിന്റെയും ചുവടുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. മഞ്ജുവിന്റെ ചടുലമായ ചുവടുകളെ കുറിച്ച് ഏവരും എടുത്തു പറയുന്നു. ഇപ്പോഴത്തെ ഗാനരംഗത്തിൽ മഞ്ജുവിനെ ചുവടുകൾ പഠിപ്പിച്ചതിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് നടി വസന്തി. വളരെ നല്ല വ്യക്തിയാണ് മഞ്ജു വാര്യർ എന്ന് വസന്തി പറയുന്നു. സോങ് ഷൂട്ട് കഴിഞ്ഞ ശേഷം അവർ കെമിക്കലൊന്നുമില്ലാത്ത ആയുർവേദിക്കിന്റെ പ്രൊഡക്റ്റുകളുടെ കിറ്റ് എനിക്ക് ഗിഫ്റ്റായി തന്നു. ഇപ്പോഴും ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. അവർ വളരെ സ്വീറ്റ് ആണ്. എല്ലാവരോടും ജോളിയായി സംസാരിക്കും. ഒരു തുള്ളി ദേഷ്യം പോലും അവരിൽ ഞാൻ കണ്ടിട്ടില്ല. റിഹേഴ്സലിന് വന്നപ്പോൾ എന്തിനാണ് മാഡം നിങ്ങൾക്ക് റിഹേഴ്സൽ എന്ന് ഞാൻ ചോദിച്ചു. അത് വേണമെന്ന് മാഡം. ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാ സ്റ്റെപ്പും പഠിച്ചു. പാട്ട് വൈറലായപ്പോൾ ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. പാട്ട് സൂപ്പറായി എന്നൊക്കെ പറഞ്ഞു. ഓഡിയോ ലോഞ്ചിൽ അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എത്ര ഭംഗിയായി നിർത്തി നിർത്തിയാണ് അവർ സംസാരിക്കുന്നത്. എങ്ങനെയൊക്കെ എനിക്കപ്പോൾ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. അതെല്ലാം ഒഴുക്കിൽ വരുന്നതാണ് അക്കായി എന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ സ്റ്റേജിൽ ഡാൻസ് ചെയ്തത് സൂം ചെയ്ത ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. വളരെ നല്ല പെരുമാറ്റമാണ് മഞ്ജു വാര്യർക്കെന്നും വസന്തി ആവർത്തിച്ചു. ധനുഷ്, അജിത് എന്നീ സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ച ശേഷമാണ് മഞ്ജു വാര്യർ രജനീകാന്തിനൊപ്പം അഭിനയിക്കുന്നത്. ധനുഷിനൊപ്പം ചെയ്ത അസുരനാണ് നടിയുടെ തമിഴിലെ അരങ്ങേറ്റ ചിത്രം. വെട്ടിമാരൻ സംവിധാനം ചെയ്ത സിനിമ മികച്ച വിജയം നേടിയിരുന്നു. അജിത്തിനൊപ്പം അഭിനയിച്ച തുനിവും സൂപ്പർ ഹിറ്റായി. വേട്ടയാന് പുറമെ വിടുതലെ 2, മിസ്റ്റർ എക്സ് എന്നീ തമിഴ് സിനിമകൾ മഞ്ജുവിന്റേതായി പുറത്തിറങ്ങാനുണ്ട്. സ്വന്തം ശബ്ദത്തിൽ തമിഴിൽ ഡബ് ചെയ്യുന്നത് നടിക്ക് കരിയറിൽ ഗുണം ചെയ്യുന്നുണ്ട്. തമിഴിലെ മുൻനിര നായകന്മാരിൽ ഭൂരിഭാഗം പേരും സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്യാറില്ല. ഇവിടെയാണ് നടി വ്യത്യസ്തയാകുന്നത്. തിരിച്ചുവരവിൽ മലയാളത്തിലേക്കാൾ തമിഴകത്തു നിന്നാണ് മഞ്ജുവിന് കൂടുതൽ മികച്ച സിനിമകൾ ലഭിക്കുന്നതെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. മലയാളത്തിൽ ഫൂട്ടേജ് ആണ് മഞ്ജുവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. എമ്പുരാനാണ് മലയാളത്തിൽ നടിയുടെ വരാനിരിക്കുന്ന സിനിമ. ഒക്ടോബർ 10 സിനിമ റിലീസ് ചെയ്യുന്നത്. അസുരനിലൂടെയാണ് മഞ്ജു തമിഴിൽ അരങ്ങേറിയത്. തമിഴ് അറിയാമെങ്കിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ താരം സ്വീകരിച്ചിരുന്നില്ല. അസുരനിലെ അഭിനയത്തിന് മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത്. ഇതോടെയാണ് കൂടുതൽ സിനിമകൾ നേടിയെത്തിയത്. അജിത്തിനൊപ്പമായി അഭിനയിച്ച തുനിവ് റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഈ ചിത്രത്തിലേക്ക് തന്നെ അഭിനയിപ്പിക്കാനായി തീരുമാനിച്ച സംവിധായകനാണ് റിസ്ക് എടുത്തതെന്നായിരുന്നു മഞ്ജു പറഞ്ഞത്. അജിത്തിനൊപ്പമുള്ള അനുഭവങ്ങൾ മനോഹരമായിരുന്നു എന്നും താരം വ്യക്തമാക്കിയിരുന്നു. അതേസമയം തെന്നിന്ത്യയിൽ സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരുന്ന മഞ്ജു വാര്യർ വിവാഹത്തോടെ സിനിമാഭിനയം അവസാനിപ്പിക്കുകയായിരുന്നു. ഓരോ സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് മഞ്ജു വാര്യർ. ശക്തമായ നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാള സിനിമയിൽ സ്വന്തം സ്ഥാനം നിർണയിച്ചു കഴിഞ്ഞിരുന്നു മഞ്ജു വാര്യർ. അപ്പോൾ അഭിനയത്തിൽ മാത്രമല്ല ഫിറ്റ്നസിലും പുലിയാണെന്ന് തെളിയിച്ച താരത്തിന്റെ സഞ്ചാരം താൻ ആഗ്രഹിച്ച ജീവിതം നയിച്ചുകൊണ്ടാണ്.